ശരി, അച്ചുമോള് ഇവിടെ തന്നെ നിന്നോ ഞങ്ങളുടെ കൂടെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം മോള് സമ്മതിക്കണം. സമ്മതിക്കോ? സമ്മതിക്കാം. നല്ല കുട്ടി, വാ ഇങ്ങോട്ട് വന്നേ, പറയട്ടെ. അച്ചുമോൾക്ക് മോളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അമ്മയാണോ വേണ്ടത്, അതോ മോളെ വേണ്ടാത്തൊരമ്മയാണോ വേണ്ടത്? പറഞ്ഞേ, കേക്കട്ടെ. അച്ചുമോക്ക് മോളെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയാ വേണ്ടേ. എന്നാ പിന്നെ ഇനി മോളുടെ അമ്മ ഞാന. ഇനി എന്നെ വീണ വല്യമ്മയെന്നല്ല, അമ്മേന്ന് വേണം വിളിക്കാൻ. പറഞ്ഞത് മനസ്സിലായോ അച്ചൂട്ടിക്ക്? വീണേ, നീ ആലോചിച്ചിട്ടാണോ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, അത് വിദ്യ സേഫാക്കാൻ വേണ്ടി മാത്രമല്ലമ്മേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെ. ഈ കുഞ്ഞിനെയും കൂടെ ഓർത്തിട്ട് തന്നെയാ അമ്മയെന്ന് വിളിച്ച് നാണം കെടേണ്ട അവസ്ഥ ഇനി ഇവൾക്കുണ്ടാവരുത്. ഇന്നു മുതൽ ഞാന് നിന്റെ അമ്മ. ഇനി എവിടെ വെച്ചും വേറെ ആരെയും എന്റെ മോൾ അമ്മയെന്ന് വിളിക്കാൻ പോണ്ട. മോൾക്ക് ഈ അമ്മയുണ്ട്, എന്നുണ്ടാവും. അമ്മ മോളെ ഒത്തിരി സ്നേഹിച്ചോളാം, മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ടാ ഞാൻ നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാതിരുന്നത്. എന്താ? അച്ചുമോളുടെ കാര്യത്തിൽ നീ ഏറ്റെടുത്ത് തലയെ വെച്ചിരിക്കുന്നത് ചെറിയ ഉത്തരവാദിത്തമൊന്നും അല്ല വീണേ. അറിയാം, അതൊക്കെ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യങ്ങളാണോന്ന് അമ്മയ്ക്ക്. ആണ്, അക്കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു സംശയം വേണ്ട. അല്ല മോളെ, രമേശിനോട്. എന്റെ രമേശിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ നാളായി. ഒരു കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്നും ഇന്ന് വരെ സാർത്ഥകമായിട്ടില്ല. ഇനിയും ആകുന്നൊരു പ്രതീക്ഷ എനിക്കില്ല. ഞാനിപ്പോ ജീവിക്കുന്നത് ഒരു ദാമ്പത്യ ജീവിതം അല്ലമ്മ.
കല്യാണം കഴിച്ചു പോയെന്നുള്ളതും ഭർത്താവ് ഉണ്ടായിപ്പോയെന്നുള്ളതും സത്യം തന്നെയാണെങ്കിലും ഒറ്റയ്ക്കൊരു സ്ത്രീ ജീവിക്കുന്ന ജീവിതം തന്നെയാ ഞാനിപ്പോ ജീവിക്കുന്നത്. രമേശൻ എന്റെയോ ഞാൻ രമേശന്റെയോ കാര്യങ്ങൾ ഇപ്പൊ നോക്കാറില്ല. അതുകൊണ്ട് എന്റെ ജോലി കാര്യങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ധാരാളം സമയമുണ്ട് അച്ഛമോളുടെ കാര്യങ്ങൾ നോക്കാൻ. എന്ന് മാത്രമല്ല, എന്നെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്ന അതിന് കൊടുക്കാൻ കാത്തുവെച്ച ഒരു കടലോള സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിൽ കെട്ടിക്കിടക്കുക. അത് പകർന്നു കൊടുക്കാൻ ഒരാളില്ലാതെ വിഷമിക്കായിരുന്നു ഞാൻ. അങ്ങനെ ഒരാളെയാ ഇപ്പോ ദൈവം എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. എന്റെ മുന്നിലിപ്പോ ആകെയുള്ളൊരു സന്തോഷം അച്ചുമോളാ. അവളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരമ്മയെ കിട്ടിയതിൽ അവളെ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടോ, അതിനേക്കാളേറെ ഒരു മകളെ കിട്ടിയതിൽ ഞാനാ സന്തോഷിക്കുന്നത്. അമ്മ അച്ചുമോൾ എന്ന ആ വലിയ സന്തോഷത്തിന്റെ പുറത്ത് മറ്റെല്ലാ സങ്കടങ്ങളും മറന്ന് ഞാനൊന്ന് ജീവിച്ചോട്ടെ അമ്മ. എന്താ മോളെ വൈകിയത്? ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു ചേച്ചി. വിശേഷമൊന്നുമില്ലല്ലോ, അമ്മ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പൊ ഈ വീട്ടില് എല്ലാവർക്കും തോന്നിയ പോലെ ആണല്ലോ. വീടേ ശരണമെന്ന് പറഞ്ഞു കിടക്കുന്ന നമ്മൾ രണ്ടുപേരും മാത്രം മിച്ച അല്ലേ രമേച്ചി? അതെന്താ രേണുകേച്ചി അങ്ങനെ പറഞ്ഞ? ഞാൻ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ്. അയ്യോ, ഞാനേ നിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ രമേശൻ വിളിച്ചായിരുന്നു, ഇന്ന് വരില്ലാന്ന് പറഞ്ഞു, അതോർത്ത് പറഞ്ഞതാ. അല്ല, നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? കുറച്ചു നാളായിട്ട് എന്നോട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാറില്ലല്ലോ. ആരെന്ത് പറയുന്ന കാര്യ? അല്ല, നമ്മുടെ രമേശനെ, അവൻ ഇന്ന് രാത്രി വീട്ടിലേക്ക് ഇല്ലെന്ന കാര്യം ഇവളോട് പറഞ്ഞില്ലെന്ന്. അങ്ങനെ മനഃപൂർവ്വം പറയാതിരുന്നൊന്നും ആയിരിക്കില്ല, വിളിച്ചു കാണും, ചിലപ്പോ കിട്ടിക്കാണില്ല, അതുകൊണ്ടായിരിക്കും രേണുവിനെ വിളിച്ചു പറഞ്ഞത്. ആ, അവരേതാണ്ട് ഗോവക്ക് ടൂറ് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഗോവയ്ക്കോ? എന്ന്? ആ, എന്നാണെന്നൊന്നും അറിയില്ല. എന്തായാലും അവനും ആ പെങ്കുച്ചും കൂടി ഒരേ കറക്ക. Ha ha ha.
നിന്റെ സങ്കടങ്ങളും നീ നേരിടുന്ന അവസ്ഥകളും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വീണേ. പക്ഷേ പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ പരിഹാരങ്ങളല്ലേ തേടേണ്ടത്? അല്ലാതെ വരുന്നത് വന്നോട്ടെ എന്ന് വെച്ച് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണോ വേണ്ടത്? ഇപ്പോഴത്തെ നിന്റെ ഈ നിലപാട് കാര്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടോ? അതൊരു ശരിയായ പരിഹാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല വീണെ. എല്ലാം ഇങ്ങനെ നിശബ്ദ ഏറ്റുവാങ്ങി ഒരു രീതിയിലും പ്രതികരിക്കാതെ നീയും കൂടി കൈയൊഴിഞ്ഞ കാര്യങ്ങൾ എന്താവും മോളെ? ഞാനായിട്ട് സ്വന്തം തീരുമാനപ്രകാരം കൈയൊഴിഞ്ഞതല്ലല്ലോ രമേശി. എന്റെ മുന്നിൽ വേറെ എന്ത് വഴിയിരിക്കുന്നു? അപ്പോ രമേശൻ അങ്ങനെ അങ്ങ് പോണെങ്കിൽ പോട്ടെ എന്നാണോ? ഭർത്താവ് വഴിതെറ്റി പോയാ നേർവഴി കാട്ടേണ്ട കടമ ഒരു ഭാര്യക്കില്ലേ വീണേ? ഉണ്ട്, എനിക്കറിയാം. എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ അതിന് ശ്രമിച്ചു കഴിഞ്ഞു രമേശി. ഇനി എന്ത് ചെയ്യണോന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. രമേശനോട് കരഞ്ഞും കാലു പിടിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ പറയാവുന്നതിനപ്പുറം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒടുവില് സഞ്ജനയുടെ വീട്ടിൽ പോയി അവളോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമിന്റെ വേദിയിൽ വരെ ഞാൻ ചെന്ന് പബ്ലിക്കായി എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ മടുത്തു രമേശി. എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എനിക്ക് തിരിച്ചു തരണമെന്ന് യാചിച്ച് യാചിച്ച് ഞാൻ മടുത്തു. പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരാളെ നമുക്ക് ബലം പ്രയോഗിച്ച് തിരുത്താനാവില്ലല്ലോ. അതവർക്കും കൂടി തോന്നണ്ടേ? ഇനി നിർബന്ധിച്ചും വാശി പിടിച്ചും രമേശനെ ഞാൻ തിരുത്തി എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ എന്നോടുള്ള അവന്റെ സ്നേഹത്തിന് എന്ത് ആത്മാർത്ഥതയുണ്ടാവും? ആത്മാർത്ഥമായ സ്നേഹം അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതെന്നല്ലോ. ഒരിക്കലും ഞാൻ രമേശൻ അങ്ങനെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ചതല്ല. എന്റെ കടമകളിൽ നിന്ന് ഒളിച്ചോടിയതുമല്ല. വരുന്നതെല്ലാം നിശബ്ദം ഏറ്റുവാങ്ങുകയല്ലാതെ ഇനി ഒന്നും ചെയ്യാനില്ല എനിക്ക്. വീണേ, ഇങ്ങനെ കരയാതെ. നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും എന്റെ സ്നേഹം അവൻ തിരിച്ചറിയുമായിരിക്കും. അന്ന് അവൻ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമായിരിക്കും. ആ ഒരൊറ്റ പ്രതീക്ഷയല്ല ചേച്ചി. ഇന്നെന്റെ ക്ലാസ്സിലെ കാവ്യയുടെ ബർത്ത്ഡേ ആയിരുന്നു, അവള് തന്നതാ. ആഹാ, എന്നിട്ട് അച്ഛൻ എന്തേ കഴിക്കാതിരുന്നേ? എല്ലാവർക്കും ഒരെണ്ണം വെച്ച് കൊടുത്തപ്പോ അവള് എനിക്ക് മാത്രം രണ്ടെണ്ണം വെച്ച് തന്നു. അച്ചൂട്ടി കാവ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അതെ, അതീന്ന് ഒരെണ്ണം അമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാ. അമ്മയ്ക്ക് വേണ്ട, അതും കൂടി മോള് കഴിച്ചോ. അത് പറ്റില്ല, അമ്മ കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. അയ്യോ, വേണ്ട വേണ്ട, സങ്കടപ്പെടുവൊന്നും വേണ്ട, ഞാൻ കഴിച്ചോളാം.
എന്നിട്ട് സന്തോഷമായോ? വീണയുടെ കൂടെയുള്ള ഈ കുട്ടി എന്നാലും അന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുവന്നു പറഞ്ഞ് ഞങ്ങള് കാത്തിരുത്തിയിട്ട് മുങ്ങിയ ആളാ, പിന്നെ ഇപ്പോഴാ പൊങ്ങുന്നത്. നിനക്ക് വേണ്ടി അച്ഛൻ വാങ്ങിക്കൊണ്ടു വന്ന എന്താ ചെയ്ത്? സ്വീറ്റ്സ് ആണോ? ആ, പുതിയൊരു സ്വീറ്റ്സിന് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോൺവെന്റ് സ്കൂളിന്റെ അടുത്ത്. തമിഴന്മാരുടെ ഉഗ്രൻ ഗീ സ്വീറ്റ്സ്. അവരുടെ അസോർട്ടഡ് സ്വീറ്റ്സിന്റെ ബോക്സിന് ഭയങ്കര ഡിമാൻഡാ. ഈ മധുരം കൊണ്ടൊന്നും എന്റെ മോളുടെ മനസ്സിൽ വീണ കയ്പ് മാറാൻ പോണില്ല. മനഃപൂർവ്വമല്ല സുഗന്ധി, അന്നങ്ങനെ സംഭവിച്ചു പോയതാ. ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കും. അന്നത്തെ കേട് ഇന്ന് തീർത്തേക്കാം. രണ്ടാളും വേഗം ചെന്ന് റെഡിയായിട്ട് വാ. ശരിക്കും അച്ഛൻ ഞങ്ങൾ ഇപ്പൊ കൊണ്ടുപോകും ഷോപ്പിങ്ങിന്? പിന്നല്ലാതെ, ഗംഭീര ഷോപ്പിംഗ് നടത്തി ഹോട്ടൽ ഗ്രാൻഡിൽ നിന്ന് ഫുഡും കഴിച്ചിട്ടേ നമ്മൾ വരൂ. അമ്മ ഇത് കൊണ്ടുവച്ചേ, എന്നിട്ട് വേഗം പോയി റെഡിയാവ്. ഞാനും ഇപ്പൊ റെഡിയായിട്ട് വരാം. വീട്ടിൽ നിന്നാണല്ലോ. ഹലോ അച്ഛ, കുഞ്ഞിന് തീരെ സുഖമില്ല, കുടിച്ച പാല് മുഴുവൻ ഛർദിച്ചു. ഛർദിയോ? അല്ല, നീ കുഞ്ഞിന് വേറെന്താ കൊടുത്തു? സാധാരണ കൊടുക്കുന്ന അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. അയ്യോ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? ജിഷ്ണുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. അച്ഛനൊന്ന് വേഗം വാ. ശരി ശരി, ഞാൻ ഉടനെ എത്താം. വിദ്യ വിളിച്ചത്, കിങ്ങിണി മോൾക്ക് തീരെ സുഖമില്ലെന്ന്, കഴിച്ചതെല്ലാം ഛർദിച്ചു എന്ന്, നിർത്താതെ കരയാന്ന പറഞ്ഞത്. ജിഷ്ണു അവിടെ ഇല്ല, ഞാനൊന്നും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ശരിയാവില്ല സുഗന്ധി. നീയും മോളും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഷോപ്പിങ്ങിന് നമുക്ക് നാളെ ആയാലും പോവല്ലോ. നാളെ അച്ഛൻ നേരത്തെ വരാം. അല്ലച്ചോ.